നമസ്കാരം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ പേരിൽ കേരളത്തിന് ഐക്യരാഷ്ട്രസഭയുടെ ആദരം. ലോക നേതാക്കൾക്കൊപ്പം ഐക്യരാഷ്ട്രസഭയുടെ വെബിനാറിൽ ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ പങ്കെടുക്കുകയും ചെയ്യും. ന്യൂയോർക്ക് ഗവർണർ, ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ, യു എൻ സെക്രട്ടറി ജനറൽ എന്നിവർക്കൊപ്പമാണ് കെ ശൈലജ ടീച്ചർ വെബിനാറിൽ പങ്കെടുക്കുക. ലോക പൊതുപ്രവർത്തക ദിനമായ ഇന്നാണ് കോവിഡ് പ്രതിരോധത്തിൽ മുന്നണി പോരാളികളായവരെ ഐക്യരാഷ്ട്രസഭ ആദരിക്കുന്നത്. ഇന്ത്യൻ സമയം ോടുകൂടിയാണ് ഈ സെമിനാർ നടന്നത്. യു എൻ സാമ്പത്തിക സാമൂഹികാര്യ വിഭാഗമാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. കോവിഡ്-19 പ്രതിരോധ പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വളരെയധികം ചർച്ചയാവുകയും ചെയ്തിരുന്നു. നിരവധി മാധ്യമങ്ങളാണ് കേരളത്തിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെയും ആരോഗ്യമന്ത്രി കെ ശൈലജയെയും പ്രശംസിച്ച ലേഖനങ്ങൾ വരെ പ്രസിദ്ധീകരിച്ചത്. BBC ചാനലിൽ തത്സമയ പരിപാടിയിൽ ആരോഗ്യമന്ത്രി അതിഥിയായി എത്തുകയും ചെയ്തിരുന്നു. കേരളത്തിന്റെ കോവിഡ് പ്രവർത്തനങ്ങൾ മന്ത്രി തത്സമയം വിശദീകരിച്ചതും വലിയ ചർച്ച തന്നെയായി മാറുകയും ചെയ്തു. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളും ചർച്ചയായ പരിപാടിയിൽ ആർദ്രം പദ്ധതിയെക്കുറിച്ചും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെക്കുറിച്ചും മന്ത്രി കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. BBC വേൾഡ് ന്യൂസ് വിഭാഗത്തിലാണ് കോവിഡ് പ്രതിരോധത്തിലെ കേരള മോഡൽ ചർച്ചയായി മാറിയത്. തത്സമ ചർച്ചയുടെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിലും വൈറലായി കഴിഞ്ഞു. വൈറസ് സ്ഥിരീകരിച്ച ആദ്യഘട്ടത്തിൽ തന്നെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുമുണ്ട്. വിവിധയിടങ്ങളിൽ നിന്നെത്തിയവരെ പരിശോധിച്ചതിനൊപ്പം രോഗലക്ഷണങ്ങളുള്ളവരെ ഐസൊലേറ്റ് ചെയ്യുകയും ചെയ്തു. രോഗികൾക്ക് മേൽ ആരോഗ്യ പ്രവർത്തകരുടെ കൃത്യമായ നിരീക്ഷണം ഏർപ്പെടുത്തി തുടങ്ങിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ കെ ശൈലജ അന്ന് തന്നെ വിശദീകരിക്കുകയും ചെയ്തു. നിരവധി അന്തർദേശീയ മാസികകളാണ് കെ ശൈലജയെ അഭിനന്ദിച്ച കവർ സ്റ്റോറി വരെ പ്രസിദ്ധീകരിച്ചത്. ലോറ ദി ഗാർഡിയൻ ദിനപത്രത്തിൽ ആരോഗ്യമന്ത്രിയെ കേരളത്തിന്റെ റോക്ക് സ്റ്റാർ എന്ന് വിശേഷിപ്പിച്ച മെയ് 14 ലേഖനം എഴുതിയിരുന്നു. ലോറ മന്ത്രിയെ റോക്ക് ഡാൻസർ എന്ന് വിളിച്ചുവെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രസ്താവിക്കുകയും ചെയ്തു. കൂടാതെ കേരള സർക്കാരിന് വേണ്ടി PR ജോലി ചെയ്യുകയായിരുന്നു ലോറയെന്നും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ വാർത്തയെ രാഷ്ട്രീയവൽക്കരിക്കണമെങ്കിൽ അത് മുല്ലപ്പള്ളിയുടെ അവകാശമാണെന്ന മറുപടിയാണ് ലോറ ട്വിറ്ററിൽ നൽകിയത്. കൂടാതെ മന്ത്രിയെ റോക്ക് സ്റ്റാർ എന്ന് വിശേഷിപ്പിച്ചത് താനല്ല എന്നും മറ്റുള്ളവരുടെ വിശേഷം റിപ്പോർട്ടിൽ ഉപയോഗിച്ചതാണെന്നുമാണ് അവർ വ്യക്തമാക്കുന്നത്. നിപ വൈറസിനെ മന്ത്രി വിജയകരമായി കൈകാര്യം ചെയ്തത് ഒരു സിനിമയ്ക്കും വിഷയമായി എന്ന് അവർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച മുല്ലപ്പള്ളി ആരോഗ്യമന്ത്രിയെ നിപ രാജകുമാരി എന്നും കോവിഡ് റാണി എന്നും വിളിച്ചിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ വിമർശനത്തിൽ വിശദീകരണവുമായി എത്തിയപ്പോഴാണ് ഗാർഡിയൻ പത്രം ശൈലജയെ റോക്ക് ഡാൻസർ എന്ന് വിശേഷിപ്പിച്ചത്. ഇതിനെക്കുറിച്ച് KPCC പ്രസിഡന്റ് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ചടുലമായ നീക്കങ്ങൾ നടത്തിയെന്ന അർത്ഥത്തിലാണ് ആ വാക്ക് പ്രയോഗിച്ചിരിക്കുന്നതെന്നാണ് മാധ്യമ പ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചതെങ്കിലും അദ്ദേഹം ഗാർഡിയൻ ചെയ്തത് PR ജോലിയാണെന്നും വിശേഷിപ്പിച്ചു. നിപ രോഗത്തിന്റെ പിടിയിൽ നിന്നും കേരളത്തെ രക്ഷിച്ചതിന്റെ ക്രെഡിറ്റ് ആരോഗ്യ പ്രവർത്തകർക്കുള്ളതാണെന്നും അത് ആരോഗ്യമന്ത്രിക്കുള്ളതല്ല എന്നുമാണ് മുല്ലപ്പള്ളിയുടെ വാദം. ഈ വാദങ്ങളൊക്കെ കൊഴുക്കുന്ന സാഹചര്യത്തിലാണ് ഐക്യരാഷ്ട്രസഭയുടെ ആദരം തേടിയെത്തിയത്. എന്നാൽ കേരളത്തെ സംബന്ധിച്ച ഏറെ അഭിമാനകരമായ നിമിഷം തന്നെയായിരുന്നു അത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.